അതേസമയത്ത് ഹെലികോപ്റ്റർ ഒറ്റപ്പെട്ട സംഭവമാണോ ശ്രീ ഹാഷ്മി? ഹെലികോപ്റ്റർ ഒറ്റപ്പെട്ട സംഭവമാണോ? ഏഴ് വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ഏഴ് വർഷത്തിനിടയിൽ മാറിയത് നാല് കാറുകളാണ് ശ്രീ ഹാഷ്മി. ഇന്നോവയുടെ പഴയ മോഡൽ, പുതിയ മോഡൽ ക്രിസ്റ്റ, കാർണിവൽ, നാല് മോഡൽ മാറി. സാധാരണ മനുഷ്യൻ കാറിന്റെ ടയർ മാറുന്ന ലാഘവത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാറ് മാറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, 1 കോടി രൂപയുടെ സത്യപ്രതിജ്ഞ ദൂരത്തിൽ തുടങ്ങി 99 ലക്ഷം രൂപയുടെ ക്ലിഫ് ഹൗസിന്റെ ആദ്യഘട്ട മെയിൻ്റനൻസ്, അതായത് തുടർ സർക്കാരിന്റെ കാലത്ത് ആദ്യഘട്ട മെയിൻ്റനൻസ് 99 ലക്ഷത്തിൽ തുടങ്ങി. നമ്മുടെ നാട്ടിലെ കന്നുകാലി ക്ഷീര കർഷകർക്ക് കൊടുക്കുന്ന അടിസ്ഥാന ഇൻസെൻറ്റീവുകൾക്ക് വർധനമുണ്ടായിട്ടില്ല എങ്കിലും അത് മുടങ്ങിക്കിടക്കുകയാണ് എങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കന്നുകാലി തൊഴുത്തിന് ഇപ്പോഴും 42 ലക്ഷം രൂപയുടെ ബില്ലാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കല്ലേ. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്തെ നീന്തൽക്കുള നവീകരണത്തിന് 32 ലക്ഷം രൂപ. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് ആകെ 2 നില മാത്രമുള്ള കെട്ടിടം, ആ കെട്ടിടത്തിൽ ലിഫ്റ്റ് പിടിപ്പിക്കാനായിട്ട് 25 ലക്ഷം രൂപ. ഗവർണറും സർക്കാരും തമ്മിൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഓണത്തിന് ഗവർണർക്ക് പാൽപായസം കൊടുത്ത് വിടുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടല്ലോ. പക്ഷേ ഇവരെപ്പോഴൊക്കെ ഒന്ന് പിണങ്ങിയതിൻ്റെ പേരിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ നിയമോപദേശത്തിന് മാത്രം 45 ലക്ഷം രൂപ. വിവിധ കേസുകൾക്കായിട്ട് സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിലായ, CPM നേതാക്കന്മാർ പ്രതിക്കൂട്ടിലായ വിവിധ കേസുകളിൽ ഈ കേരളത്തിലെ അഭിഭാഷക പടക്കി കൂടാതെ പുറത്തുനിന്നുള്ള അഭിഭാഷകർക്കായിട്ട് കൊടുത്തത് മാത്രം 4 കേസുകളിൽ 1.5 കോടി രൂപ. 84 വിദേശയാത്രകൾ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും 84 വിദേശയാത്രകൾ. ടെന്നീസ് കോർട്ടിലെ ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കാനും മദ്യപിക്കുവാനും വേണ്ടി മാത്രം 19 ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് മാറ്റിവെച്ചിട്ടാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ടിലേക്ക് ചികിത്സ തേടി വരുന്ന അത്തപ്പാവിയോട്, നമ്മുടെ നാട്ടിലെ അത്താഴപ്പെട്ട ഭക്ഷണിക്കാരനോട് പറയുന്നത് കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ പണമില്ല എന്ന് പറയുന്ന ഒരു സർക്കാർ. ഇവരുടെ പ്രയോറിറ്റി എന്താണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന വാർത്ത എന്താ? ഈ ഹെലികോപ്റ്റർ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാടകയ്ക്കെടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ശ്രീ ഹാഷ്മി ചോദിച്ചല്ലോ, കഴിഞ്ഞ ഘട്ടത്തിൽ 23 കോടി രൂപയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിൻ്റെ ചെലവായി കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന്. ഞാനും ഹാഷ്മി മുണ്ട് മുറുക്കി കൊടുക്കാൻ ഇവർ പറയുന്നില്ല എങ്കിലും അങ്ങനെ മുറുക്കി കൊടുത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ 23 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്ററിനായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ മാറ്റിവെച്ചത്. അതിനു വേണ്ടിയിട്ടാണ് 23 കോടി രൂപയുടെ എന്തെല്ലാം യൂട്ടിലിറ്റി പെർസെൻറ്റേജ്, ഏതെല്ലാം കാര്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയാനായിട്ടുള്ള ഒരു 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 ആർജവം ശ്രീ ആർഷു എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിക്കുണ്ടോ? ഇപ്പോൾ തന്നെ നോക്കൂ ശ്രീ ഹാഷ്മി, ഹെലികോപ്റ്ററിൻ്റെ വാടക മാത്രമാണ് 80 ലക്ഷം രൂപ. അങ്ങനെ വരുമ്പോൾ 12 മാസം, 1 വർഷം 96 ലക്ഷം രൂപ വാടക മാത്രം. അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു വർഷത്തേക്കിന് ഹെലികോപ്റ്ററിൻ്റെ ചിലവ് 12 കോടി രൂപയാണ് മിനിമം. 5 വർഷം എടുത്താൽ 60 കോടി രൂപ. 60 കോടി രൂപ കേരളത്തിൽ ഹെലികോപ്റ്ററിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ട് എന്താണ് ഇവരുടെ യൂട്ടിലിറ്റി പെർസെൻറ്റേജ്? ഈ 46 ലക്ഷത്തോളം വരുന്ന അതിദരിദ്രരുടെ പട്ടിക ഉണ്ടല്ലോ, ആ അതിദരിദ്രരുടെ നെഞ്ചത്തോട്ട് വെക്കണം സാർ, നമ്മുടെ നെഞ്ചത്തോട്ട് അങ്ങ് പാർക്ക് ചെയ്യാൻ പറയണം സാർ ഇവരുടെ ദൂരത്തിൻ്റെ ഹെലികോപ്റ്റർ.